കോപ്പറേറ്റ് ബികോം ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കമ്പനി ബോർഡ് കോർപ്പറേഷൻ അക്കൗണ്ടൻറ് തസ്തികയിലേക്ക് കേരള പി എസ് സി ഒ എം ആർ എക്സാമിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് സിലബസിൻ്റെ മുന്നോടിയായിട്ട് ബികോം ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് പ്രീവിയസ് ഇയർ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തവണ പുതിയ ഒരു പേപ്പറുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അക്കൗണ്ടൻറ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് കേരള സ്റ്റേറ്റ് പാൽമറ പ്രൊഡക്ട്സ് ഡെവലപ്മെൻ്റ് ആൻഡ് വർക്കേഴ്സ് വെൽഫെയർ കോർപ്പറേഷൻ ലിമിറ്റഡ് കെഇ എൽ എം കെ എൽ പി എൽ എം സ്ഥാപനത്തിലെ അക്കൗണ്ട് ഓഫീസർ എന്ന തസ്തികയിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന എക്സാം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് പ്രസ്തുത തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞത് എം കോം എം ബി എ ഫിനാൻസ് ആയിരുന്നെങ്കിലും ക്വസ്റ്റ്യനുകളെല്ലാം നിലവാരം ബിക്കോം ലെവൽ തന്നെയാണ് ബിക്കോം ലെവൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താനുള്ള കാരണവും സമയത്ത് നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു ഒഴിവാണ് നോട്ടിഫൈ ചെയ്യുന്നത് അഞ്ചുവോളം റാങ്ക് പേര് ഇറങ്ങുന്ന റാങ്ക് ലിസ്റ്റിലേക്ക് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ആറ് ഏഴ് കട്ട് ഓഫിലാണ് വന്നിരുന്നത് രണ്ട് വർഷത്തെ പരിചയം ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു പ്രസ്തുത പ്രസ്തീകയിലേക്ക് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം നിലവിൽ സിലബസ് ഇല്ലാത്തതിനാൽ ഒരു ബികോം ലെവൽ സിലബസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെങ്കിലും സിലബസിനു ശേഷം നമുക്ക് സാധ്യമാവുന്ന രീതിയിൽ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ ചെയ്യാം അതിനെ മുന്നോടിയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിചയപ്പെടാം എന്ന എന്നതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടരുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഉറപ്പുവരുത്തുക നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം അക്കൗണ്ടിങ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത് വരുന്നത് അക്കൗണ്ടൻ അക്കൗണ്ട് സ്ട്രീറ്റ് എ ബിസിനസ് ആസ് ഡിസ്റ്റിങ് ടു ഫോം സോറി ഫ്രം ദി പേഴ്സൺ ഓൺ ഇറ്റ് ദി കൺസെപ്റ്റ് ഈസ് ടേം ഡാസ് ഒരു അക്കൗണ്ടിങ് കൺസെപ്റ്റിനെ കുറിച്ച് ഒരുപാട് കോസ്റ്റ്യൻസ് ഈ ക്വസ്റ്റൻ പേപ്പറിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൊസ്റ്റിന് അക്കൗണ്ടിങ് കൺസെപ്റ്റിനെ കുറിച്ച് തന്നെയാണ് അക്കൗണ്ട്സ് ട്രീറ്റ് എ ബിസിനസ് ആസ് ഡിസ്റ്റിങ്സ്റ്റ് ഫ്രോം എ പേഴ്സൺ ഫ്രോം ഓണിറ്റ് അക്കൗണ്ട് ബിസിനസ് ഫേമും ഓണറും തമ്മിൽ രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ എന്താണെന്ന് ചോദിച്ചത് എന്താണെന്ന് അറിയപ്പെടാൻ ചോദിച്ചത് പലപ്പോഴും നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കാം പക്ഷെ എല്ലാപ്പോഴും തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓപ്ഷൻ എ ബിസിനസ് ഐൻ്റിറ്റി കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് വേറെയാണ് ഓണർഷിപ്പ് വേറെയാണ് അവർ ബിസ് ഓണർ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും വിഡ്രോ ഡ്രോയിങ്സ് എന്ത് ചെയ്താൽ പോലും അത് എന്താണ് ബിസിനസ് എന്ന രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യും രണ്ടും രണ്ടായിട്ട് കാണുന്ന ആ കൺസെപ്റ്റിനെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയാം മണി മെഷർമെൻ്റ് കൺസെപ്റ്റ് ഉണ്ട് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഉണ്ട് ഗോയിങ് കൺസേൺ എന്ന് പറയുമ്പോൾ ബിസിനസ് തുടർച്ചയായിട്ട് എൻഫിനിറ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നും മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് എന്താണ് മണി മെഷർമെന്റ് മെഷർ ചെയ്യാൻ പറ്റുന്ന പണരൂപത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ എന്നും ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ടിലെങ്കിലും രണ്ട് അക്കൗണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കുമെന്ന കൺസ കൺസെപ്റ്റാണ് ഡുവൽ ആസ്പെക്റ്റ് ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റുകൾ ഉണ്ട് എന്നതാണ് ഡുവൽ ആസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദി എക്സ്പെൻഡിച്ചർ വിച്ച് റിസൾട്ട്സ് ഇൻ ദി അക്വസിഷൻ ഓഫ് ആൻ അസെറ്റ് ടാൻസിബിൾ ഓർ ഇൻടാൻസിബിൾ വിച്ച് ക്യാൻ ലെറ്റർ ബി സോൾവ് ഓർ കൺവേർട്ട് ഇൻ ടു ക്യാഷ് ഓർ വിച്ച് റിസൾട്ട് ഇൻ ആൻഡ് ഇൻക്രീസ് ഇൻ ദി ഏൺ കപ്പാസിറ്റി ഓഫ് എ ബിസിനസ് ഓർ വിച്ച് എഫോർഡ് സം അതർ അഡ്വാൻറ്റേജസ് ടു ദി ഫേം ഒരു ക്വസ് ഒരു ടേമിൻ്റെ ആൻസർ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയി തന്നത് ആ ടേം എന്ത് എന്നാണ് ചോദിച്ചത് രണ്ടാമത്തെ ആൻസർ പലപ്പോഴും മാറിപ്പോയേക്കാം ബി ഓപ്ഷനേറ്റ് ആൻസർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ എന്ന് തോന്നിയേക്കാം ചിലപ്പോഴെങ്കിലും കറക്റ്റ് അത് കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇവിടെ ആൻസർ ബി ക്യാപിറ്റൽ ആണ് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അക്യറിങ് ഓർ ഇംപ്രൂവിങ് പെർമനന്റ് അസെറ്റ്സ് നോട്ട് മെന്റ് ഫോർ റിസെയിൽ വിൽപ്പനക്ക് വേണ്ടിയിട്ടല്ല കമ്പനിയുടെ പ്രവർത്തനത്തിനു വേണ്ടിയിട്ട് വാങ്ങുന്ന അസറ്റുകളോ അതിന് ഇമ്പ്രൂവ്മെന്റ് വേണ്ടി ചെലവാക്കുന്നതൊക്കെ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് ഏണിംഗ് കപ്പാസിറ്റിയാണ് കമ്പനിയുടെ ഏണിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അസറ്റ് മിഷനറി പോലുള്ള സംഭവങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് അത്ര ചിലവുകൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് അത് നോൺ റെക്കറിങ് ആണ് എന്നും അത് സംഭവിക്കൂല പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ റെക്കറിങ് ആണ് അത് കമ്പനിൻ്റെ ഇൻപുട്ട് മെറ്റീരിയൽ വാങ്ങായിരിക്കും അതുപോലെ സെയിൽസിന് വേണ്ട കാര്യങ്ങൾ വാങ്ങുന്നതായിരിക്കും ഒക്കെ റെക്കറിങ് നാച്ചറാണ് പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ റെക്കറിങ് ആണ് മാത്രമല്ല ബെനിഫിറ്റ്സ് ഓവർ സെവറൽ ഇയേഴ്സ് വലിയൊരു മിഷനറി ഒക്കെ ആണെങ്കിൽ ലോങ്ങ് ടൈമിലേക്കെ ഉപയോഗിക്കാൻ പറ്റും അതായത് ഒരു ഒരു അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന ഐറ്റം കൂടിയാണ് ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റുട്ടീൻ എക്സ്പെൻഡിച്ചറാണ് കമ്പനിയുടെ ഡേ ടു ഡേ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന സെയിൽസിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് മെയിൻ്റനൻസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് മെയിൻ്റനൻസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറല്ല റവന്യൂ എക്സ്പെൻഡിച്ചറാണ് അപ്പോൾ അത്രയും ചിലവളൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറില് കണക്കാക്കപ്പെടും എന്ന് പറഞ്ഞാൽ എണി മെയിൻ്റൈനിങ് ദ ഏണിങ് കപ്പാസിറ്റി അർത്ഥത്തിൽ ഇൻക്രീസിംഗ് ഏണിംഗ് കപ്പാസിറ്റിയാണ് ആ ഇൻക്രീസിങ് ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റൈൻ ചെയ്യേണ്ടി വരും അപ്പോൾ ചിലപ്പോഴും മഷിനറിയിലൊക്കെ ഗ്രീസ് അതുപോലെ ലൂബ്രിക്കേഷൻ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും അത് റവന്യൂ എക്സ്പെൻഡീച്ചറാണ് മിഷിനറി ക്യാപിറ്റൽ എസ്പെൻഡിച്ചർ ആണെങ്കിൽ ഇത്തരം ലോബ്രിക്കേഷൻ ഒക്കെ റവന്യൂ എക്സ്പെൻഡീച്ചർ അപ്പോൾ മെയിൻ്റൈനിങ് എന്നത് റവന്യൂ നാച്ചുറലി വരുന്നതാണ് മാത്രമല്ല റെക്കറിംഗ് ആണ് ആദ്യം പറഞ്ഞല്ലോ നോൺ റെക്കറിംഗ് ആണ് ക്യാപിൽ എക്സ്പെൻഡിച്ചറ് മറ്റൊരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ വിത്തിൻ ആൻഡ് അക്കൗണ്ടിങ് ഇയർ അത്ത ലോങ് ടേം യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ക്യാപിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞപ്പോൾ അത് വിത്തിൻ ഈ ഒരു ഇയറിനകം തന്നെ അത് ഉപയോഗിച്ചേക്കാം ഇപ്പോൾ സെയിൽസിന് വേണ്ടിയിട്ടും ഇൻപുട് മെറ്റീരിയലൊക്കെ വാങ്ങുന്നതൊക്കെ അത് ലോങ് ടൈം യൂസല്ലല്ലോ അതൊക്കെ കൺസംഷന് വേണ്ടിയിട്ടുള്ളതാണല്ലോ അപ്പോൾ ഒരു ഇയറിനകം തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയേക്കാം യൂസ് ചെയ്തേക്കാം മാത്രമല്ല പിന്നെ നോർമലി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ എന്ത് ചെയ്യുക എഴുതുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് ബാലൻസ് ഷീറ്റിലായിരിക്കുമെന്ന് പറഞ്ഞല്ലോ ആദ്യമേ അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചറിലെ വ്യത്യാസം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അസെറ്റ് വാങ്ങുക അല്ലെങ്കിൽ ഇംപ്രൂവിങ് പെർമനൻറ്റ് അസെറ്റ് അതിന് വേണ്ടിയുള്ള ചിലവുകളൊക്കെ ആയിരിക്കും എന്ത് ക്യാപിറ്റൽ എക്സ്പെ എക്സ്പെൻഡിച്ചറ് റുട്ടീൻ എക്സ്പെൻഡീച്ചർ വേണ്ടിയിട്ട് സെയിൽസ് ബിസിനസ്സിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡേ ടു ഡേ എക്സ്പെൻസുകളൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് ആൻസറിൽ വരിക മറ്റൊരു ക്വസ്റ്റ്യൻ ദ അസറ്റ് വിച്ച് കോൺസ്റ്റൻ്റ് ചേഞ്ച് ഇൻ വാല്യൂ ത്രൂ ട്രാൻസാക്ഷൻ ദാറ്റ് ആർ എൻഡ് ഇൻ ടു ആർ കോൾഡ് മറ്റൊരു മീനിങ് വെച്ചിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫിക്സഡ് അസെറ്റ് കറണ്ട് അസെറ്റ് അല്ല ഒറ്റ വാക്കലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം അസെറ്റ് വിച്ച് ആർ കോൺസ്റ്റൻ്റ് ചേഞ്ച് എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇൻ ദി വാല്യൂ ആ അസെറ്റിൻ്റെ വാല്യൂ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുണ്ട് ട്രാൻസ് ത്രൂ ട്രാൻസാക്ഷൻ ദാറ്റ് ആർ എൻഡേഡ് ഇൻ ടു ഓക്കെ എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന അസെറ്റ് ഏതാണെന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് ആണ് എന്താണ് ഫ്ലോട്ടിങ് അസെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അതൊരു അസെറ്റാണ് പക്ഷെ ആ സ്റ്റോക്കിൽ പല എപ്പോഴും എന്ത് ചെയ്യാം ചേഞ്ച് വരാം അത് കൂടും കുറയും ചെയ്തേക്കാം ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽസിനനുസരിച്ച് ഫിനിഷ്ഡ് ഗുഡ്സിന് സ്റ്റോക്കിൽ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ അതൊരു ഫ്ലോട്ടിങ് അസെറ്റായിട്ട് കണക്കാക്കാം ക്യാഷ് അതല്ലെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് ഇൻവെൻട്രി അപ്പോൾ വർക്കിംഗ് അസെറ്റ് ആൾസോ കാൾഡ് ഫ്ലോട്ടിംഗ് അസെറ്റ് ഓർ സർക്കുലേറ്റിംഗ് അസെറ്റ് സർക്കുലേറ്റിംഗ് അസറ്റും എന്ന് എന്തിനെ പറയാം ഫ്ലോട്ടിംഗ് അസറ്റിനെ പറയാം ഫ്ലോട്ടിംഗ് അസെറ്റ് സർക്കുലേറ്റിംഗ് അസെറ്റ് വർക്കിംഗ് അസെറ്റ് എന്നൊക്കെ പറയാം വർക്കിംഗ് അസെറ്റൊക്കെ പറഞ്ഞ് പറയുമ്പോഴേക്കും അത് നമുക്ക് പറയാൻ പറ്റും ഫ്ലോട്ടിംഗ് ആണ് ഒക്കെ പേരിൽ തന്നെ ഉണ്ട് സർക്കുലേറ്റിങ് അസെറ്റാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി വെച്ച ഐറ്റംസുകൾ സ്റ്റോക്കുകൾ ഇൻവെൻട്രി ഒക്കെ ചെയ്ഞ്ച് വരാം അതിലൊക്കെ ആയിട്ട് കുറച്ചുകൂടെ എപ്പോഴും ഉണ്ടായി ഉണ്ടാകാം ഉണ്ടാകും അതാണ് ഫ്ലോട്ടിംഗ് അസെറ്റ് കോൺസ്റ്റൻ്റ് സോറി കൺസിസ് കോൺസ്റ്റൻ്റ് ചെയ്ഞ്ച് ഇൻ വാല്യൂ എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന അത്ര അസറ്റുകൾ മറ്റൊരു ക്വസ്റ്റ്യത് പ്രാക്ടീസസ് ഷുഡ് റിമൈൻ ദി സെയിം ഫ്രം വൺ ഇയർ ടു അനദർ ഇയർ മറ്റൊരു ക്വസ്റ്റ്യൻ്റെ അക്കൗണ്ടിങ് കൺസെപ്റ്റിൽ നിന്ന് പിന്നെ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ ഒരേ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം എന്ന പ്രിൻസിപ്പിൾ ഉണ്ട് അക്കൗണ്ടിങ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് വർഷാവർഷം അക്കൗണ്ടിങ് പോളിസികളോ പ്രിൻസിപ്പിൾസുകളോ മാറ്റാൻ പാടില്ല ഓഡിറ്റേഴ്സ് അതും ചെക്ക് ചെയ്യപ്പെടും കൺസിസ്റ്റൻ്റ് അല്ലേ അപ്പം അത് ആ പ്രിൻസിപ്പിളിനെ പറയുന്ന പേര് എന്ത് എന്നാണ് ചോദിച്ചത് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാൽ കൺ എന്താ പറയുക അക്കൊരു ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ് അക്കൗണ്ടിങ് മെത്തേഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ് മെത്തേഡ്സും കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റൻ്റായിട്ട് ഒരേ ഓരോ അക്കൗണ്ടിങ് ഇയറിലും ഒരേ പ്രിൻസിപ്പിൾ തന്നെ ഒരേ അക്കൗണ്ടിങ് മെത്തേഡ് തന്നെ ഉപയോഗിച്ചിരിക്കണം എന്നാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേര് പറയുന്ന പോലെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം പ്രിൻസിപ്പിൾ എന്താ പറയുക അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അത് ഇയർ ബൈ ഇയറിൽ കമ്പനിക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഡിപ്രീസിയേഷൻ അതല്ലെങ്കിൽ വാല്യുവേഷൻ ടെക്നിക്സിലൊന്നും മാറ്റം വരുത്താൻ പാടില്ല കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് ഈ വർഷത്തെ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ അടുത്ത വർഷം ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇത് കമ്പയർ ചെയ്യാൻ പറ്റണം കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ റിപ്പോർട്ട്സ് തമ്മിൽ അപ്പോൾ അതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ സോറി അക്കൗണ്ട് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ഓരോ വർഷം ഒരേ തന്നെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നാ പറയുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ റിട്ടൈൻഡ് ഏണിങ്സ് റിട്ടൈൻഡ് ഏണിങ്സ് ഈസ് എ പലപ്പോഴും ഇതൊരു കൺഫ്യൂഷൻ ക്വസ്റ്റിനാണ് റിട്ടേൺഡ് ഏണിങ്സ് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കി അത് റിട്ടേൺ ചെയ്ത് വീണ്ടും കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് റിട്ടേൺഡ് ഏണിങ്സ് എന്ന് പറയാറ് അപ്പോൾ ആ റിട്ടേൺഡ് ഏണിങ്സ് എന്ന് പറഞ്ഞാൽ അത് ലാബിലിറ്റി ടു ദി കമ്പനിയാണ് ഇനി മറന്നുപോയത് ലാബിലിറ്റി ടു ദി കമ്പനി കമ്പനി അതൊരിക്കലും എന്തല്ല അസെറ്റ് ടു ദി കമ്പനി അല്ല എന്തുകൊണ്ട് ലാബ്രിറ്റി ടു ദി കമ്പനി എന്ന് വെച്ചാൽ ദി കമ്പനി ക്യാൻ റീഇ ഇൻവെസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻ ടു ബിസിനസ് ഡെവലപ്മെൻറ്റ് അതാണുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം ഇറ്റ് ക്യാൻ ചൂസ് ടു പേ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡന്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ഇരുന്നു അത് കൊടുത്തില്ല അപ്പം പകരം കമ്പനിക്ക് റീഇൻവെസ്റ്റ് ചെയ്യരുത് അതുകൊണ്ട് തന്നെ അതെന്താണ് ലാബ്രിറ്റി ടു ദി കമ്പനിയാണ് എന്താ പറയുക ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട ആ ഭാഗം കമ്പനി റീ ചെയ്തുകൊണ്ട് അത് അത് ലാബിലിറ്റി ടു ദി കമ്പനി സി ഓപ്ഷൻ ആണ് അഞ്ചൻ്റെ ആൻസർ വേറൊരു ക്വസ്റ്റ്യൻ ദി അരിതമെറ്റിക്കൽ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ പ്രിപ്പയറിങ് ഒരു പക്ഷെ ഒറ്റ വാക്കിൽ നമുക്ക് ആൻസർ പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ സി ട്രയൽ ബാലൻസ് ആണല്ലോ അരിതമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എല്ലാ മിസ്റ്റേക്സുകളും ട്രയൽ ബാലൻസിൽ കിട്ടില്ലെങ്കിൽ പോലും ഒരുവിധം എന്താണ് ക്ലറിക്കുലറൊക്കെ അരിതും ട്രയൽ ബാലൻസിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും മാത്രമല്ല ഓപ്ഷനിൽ ബാലൻസ് ഷീറ്റ് ഉണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ റവന്യൂ കോസ്റ്റ് എക്സ്പെൻസ് ഒരു ഒരു കാലയളവില്ലേ അത് അതായിരിക്കും അതിൽ സമറൈസ് ചെയ്യുക ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒക്കെ കമ്പനി എഫിഷ്യൻസി എത്രയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വയ്ക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് നോക്കാം സെവൻത് ക്വസ്റ്റ്യൻ ദ ഡുവൽ ആസ്പെക്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഈസ് എൻഷേർഡ് ഇൻ മറ്റൊരു ബേസിക് അക്കൗണ്ടിങ് ബേസിക് ക്വസ്റ്റ്യൻ കൂടി വീണ്ടും വന്നിരിക്കുന്നു ഡുവൽ ആസ്പെക്ട് ഓഫ് അക്കൗണ്ടിങ് ഈസ് എൻഷേർഡ് ഇൻ ഏതിലാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെവൻ ക്വസ്റ്റ്യൻ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നത് എവറി ബിസിനസ് ട്രാൻസാക്ഷൻ റിക്വയർ റെക്കോർഡിങ് ഇൻ ടു ഡിഫറെൻറ്റ് അക്കൗണ്ട് അതിനാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റുകൾ ഓരോ എൻട്രിക്കും ഉണ്ടാകും എന്നതാണ് ഡബിൾ എൻട്രി സിസ്റ്റം കൂടെ ഉദ്ദേശിക്കുന്നത് ഡുവൽ ആസ്പെക്റ്റ് അക്കൗണ്ടിങ് എന്നെ മറ്റൊരു പേരും പറയാൻ പറ്റും സെവൻത് ക്വസ്റ്റിന് എ ആണ് എയ്ത്ത് ക്വസ്റ്റ്യൻ ട്രാൻസാക്ഷൻ ആർ എൻറ്റേഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദ എമൗണ്ട് ആക്ച്വലി ഇൻവോൾവ് ഇൻ കൺസെപ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആർ എൻറ്റഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദ എമൗണ്ട് ആക്ച്വലി ഇൻവോൾവ് അസെറ്റ് വാങ്ങുന്ന പ്രൈസ് അതാണ് അതിൻ്റെ ആക്ച്വലി ഇൻവോൾവ് ആ പ്രൈസ് ആണ് ബുക്സിൽ എഴുതുന്നതെങ്കിൽ ആ ട്രാൻസാക്ഷന് പറയുന്ന പേര് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പലിന് പറയുന്ന പേര് എട്ടാമത്തെ ക്വസ്റ്റ്യന് എ ആണ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺസെപ്റ്റ് ആണ് കോസ്റ്റ് കൺസെപ്റ്റ് ഹിസ്റ്റോറിയ കൺസെപ്റ്റ് പ്രകാരം ഒരു അക്കൗണ്ട് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അസെറ്റ്സ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങിയ വർഷത്തെ അന്ന് അന്ന് എത്രക്ക് വാങ്ങിയത് അല്ലെങ്കിൽ ആ വിലയിൽ എന്തെല്ലാം ഉൾപ്പെടും അതിന് അക്കോസിഷനും ട്രാൻസ്പോർട്ടേഷനും അടക്കമുള്ള ഒരു കോസ്റ്റ് ഉണ്ടല്ലോ അതാണ് കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരമുള്ള കോസ്റ്റ് അതിൽ ആ കോ ആ എമൗണ്ട് ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതുക എന്ന് എന്തല്ല മാർക്കറ്റ് പ്രൈസല്ല അതിന് എന്തൊരു വില ഉണ്ടാവും ആ വിലയ്ക്ക് പകരം എന്താണ് കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം എത്രക്കാണ് വാങ്ങിയത് അന്ന് എത്രയാണ് ചിലവാക്കിയത് ആ എമൗണ്ടിനാണ് എമൗണ്ട് റെക്കോർഡ് ചെയ്യുക കോസ്റ്റ് കോൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് മീനിങ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതും എട്ടിൻ്റെ ആൻസർ എ തന്നെയാണ് ഒൻപത് ദ ബാലൻസ് ഷീറ്റ് ഈസ് ആൾസോ കാൾഡ് ബാലൻസ് ഷീറ്റ് ഈസ് ആൾസോ കാൾഡ് പലപ്പോഴും ഒരു പക്ഷേ പുതിയ സിലബസ് പ്രകാരം പഠിച്ചു കൊടുക്കുന്ന ഒരു പക്ഷേ ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നുണ്ട് പറ്റില്ല ഐ എഫ് ആർ എസ് പ്രകാരമൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പേരിൽ മാറ്റേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നാണല്ലോ ബാലൻസ് ഷീറ്റിൻ്റെ മറ്റൊരു പേര് അപ്പോൾ അതിനർത്ഥമാക്കുന്നൊരു ഓപ്ഷന് ഇവിടെ ഉണ്ട് ആകുമ്പോൾ അമത്തെ ക്വസ്റ്റ്യനിൽ ബി ഓപ്ഷനായ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നും എന്ത് പറയാം ബാലൻസ് ഷീറ്റിനെ പറയാൻ പറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് റിപ്പോർട്ട് അസെറ്റ് ലാബിലിറ്റി ആൻഡ് ഇക്വിറ്റി ഓഫ് എ കമ്പനി ഓൺ എ ഗിവൺ ഡേറ്റ് നല്ല ബാലൻസ് ഷീറ്റിനോട് ഉദ്ദേശിക്കുന്നത് അസെറ്റ് ലാബിലിറ്റി ഇക്വിറ്റി ഒരു പ്രത്യേക ഡേറ്റിലെ ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ വരിക അപ്പോൾ ബാലൻസ് ഷീറ്റ് ഈസ് ഓൾസോ കോൾഡ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും അത് പറയേണ്ടത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നാണ് ദ സ്റ്റേറ്റ്മെൻറ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ മറ്റൊരു ക്വസ്റ്റ്യന് ടെൻത്ത് ക്വസ്റ്റ്യൻ ദ ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈയിങ് ആൻഡ് സംറൈസിങ് ഇൻ ഇൻ എ സിഗ്നിഫിക്കൻ മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ് വിച്ച് ആർ ഇൻ ദ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻടർപ്രറ്റിംഗ് ദ റിസൾട്ട് ദ റോഫ് എന്ന് തുടങ്ങുന്ന ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസ് ഒരു എന്താ പറയുക ഡെഫിനിഷൻ തന്നെയുണ്ട് പത്ത് പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ ഇത് ഈ പറഞ്ഞ ഡെഫിനിഷൻ എന്തിന്റെ ആണെന്ന് ഓപ്ഷൻ നോക്കാത്ത നമുക്ക് പറയാൻ പറ്റും അക്കൗണ്ടിങ് പ്ലസ് വൺ പഠിക്കുന്ന ഡെഫിനേഷനാണ് കാണാതെ പഠിപ്പിച്ച് വിടുന്ന ഒരു കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഡിഗ്രിന്റെ വാലുവേഷൻ ഇപ്പം നടക്കുന്നുണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് തേർഡ് സെമസ്റ്റർ കാൽക്കുറ്റൂസിറ്റി വാല്യൂഷൻ നടക്കുന്ന സമയത്ത് പോലും യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും ഇത് പല ആൻസറിൽ പല രീതി വെച്ച് കാണാൻ പറ്റും ഈ ഈയൊരു ഡെഫിനിഷന് കാരണം അന്ന് പഠിച്ചു വിട്ടതായിരിക്കും അന്ന് പഠിച്ചതായിരിക്കും ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറയാൻ പറ്റുന്നുണ്ടാകും പക്ഷേ ഇത് ചോദിച്ചില്ലെങ്കിൽ പോലും വേറെ എന്ത് ക്വസ്റ്റൻ ആണെങ്കിലും അതിൽ കാണാം ദ അക്കൗണ്ടിങ്സ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫയിങ് ആൻഡ് സംറൈസ് എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ഇത് എല്ലാവരും എഴുതുന്നൊരു ആൻസർ ആയിരിക്കാം പത്ത് ഓപ്ഷൻ എ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ആണ് ഡെഫിനിഷൻ ഓക്കെ നെക്സ്റ്റ് ലെവൻത്ത് ക്വസ്റ്റ്യൻ സി ഓപ്ഷൻ സോറി ദ ഷെയർസ് ഹൂസ് വാല്യൂ വിച്ച് ഫ്ലക്ച്വേറ്റ്സ് ഇൻ ദി മാർക്കറ്റ് വിത്ത് ദി ഫോർട്ട്യൂൺസ് ഓഫ് ദി കമ്പനി കമ്പനീൻ്റെ ഷെയറിന്റെ വാല്യൂ എപ്പോഴും അടുക്കളി മാറിക്കൊണ്ടിരിക്കുന്ന അത്തരം ഷെയറുകൾക്ക് പറയുന്ന പേര് എന്താണെന്നു ചോദിച്ചത് ഇത് ക്വസ്റ്റ്യന് അക്കൗണ്ടിങ് അല്ലെങ്കിലും അതായത് അനാലിസിസ് സെക്യൂരിറ്റി അനാലിസിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിങ്ങാണെന്ന് പറയും ചെയ്യാം കാരണം ക്യാപിറ്റൽ മാർക്കറ്റുകളിൽ ഇക്വിറ്റി മാർക്കറ്റ് ഇക്വിറ്റി സ്റ്റോക്ക് ഇക്വിറ്റിന്റെ വാല്യൂ ആണ് ഡിമാൻഡ് സപ്ലൈക്ക് അനുസരിച്ച് എപ്പോഴും എന്ത് ചെയ്യാറ് ചേഞ്ച് വരാറുണ്ട് അത് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതൊരിക്കലും ബോൺ ഷെയർ അല്ല പ്രിഫറൻസ് ഷെയർ അല്ല ഇക്വിറ്റി ഷെയർ ആണ് ഇക്വിറ്റി ഷെയറിന് ഒരു ഫേസ് വാല്യൂ ഉണ്ടാവും അതിന് മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ടാവും ഇപ്പം ആരുതിൻ്റെ സ്റ്റോക്കിന് ഫേസ് വാല്യൂ അഞ്ചോ പത്തോ രൂപയായിരിക്കാം അതിന് എൻ എസ് സി ബി എസ് സി മാർക്കറ്റിൽ അതിന് മൂവായിരോ നാലായിരോ ആറായിരോ അയ്യായിരം രൂപ വിലയിൽ വന്നേക്കാം അതിലടിക്കടി മാറ്റം വരും ഷെയർ ഹൂസ് വാല്യൂ വിച്ച് ഫ്ലെക്സ് അത് ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ഷെയറിൻ്റെ വാല്യൂ കൂടും ആവശ്യക്കാർ കൂടുകയാണല്ലോ ഡിമാൻഡ് കുറേ ആണെങ്കിൽ എല്ലാവരും വിറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ ആർക്കും വേണ്ടെങ്കിൽ അതിൻ്റെ വില ഇടിയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ വാല്യൂൽ എന്തു ചെയ്യും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും അത്തരം ഷെയറുകൾ പറയുന്ന പേരാണ് ഇക്വിറ്റി ഷെയർ ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ കമ്പനിൻ്റെ കുന്ന് കൂടിയ പ്രോഫിറ്റിൻ്റെ ക്യാപ്പലിസിയാനുള്ള മാർഗമാണ് ബോണസ് ഷെയർ സമയത്ത് വൺ ഇസ് ടു വൺ എന്ന റേഷ്യലോ അല്ലെങ്കിൽ ഏതെങ്കിലും റേഷ്യോയിൽ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി എന്ത് ചെയ്യും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യും ഇപ്പോൾ വൺ ഇസ് ടു വണ് റേഷ്യോലാണെങ്കിൽ ഒരു ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് മറ്റൊരു ഷെയറും കൂടി ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് ചെയ്യാം സ്റ്റോക്ക് കിട്ടും ബോണസ് ഷെയർ അതിൻ്റെ ബോണസ് ഷെയർ എന്ന് പറയാം പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ നമ്മൾ പലപ്പോഴും കമ്പനി അക്കൗണ്ട്സിലൊക്കെ ബേസിക് ആയിട്ട് പഠിക്കാറുണ്ട് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ആർക്കുണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് റിയൽ ഓണേഴ്സ് അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട് കാരണം അവരാണ് റിയൽ ഓണേഴ്സ് ഒരു ഷെയർ കൈവശം വെച്ചാൽ അവർക്ക് ഒരു വോട്ടെങ്കിലും ഉണ്ടാകും ഇക്വിറ്റി ഷെയർ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് ദ കമ്പനിസ്ഡ് ടു റൈസ് ഇത് മറ്റൊരു ബേസിക് അക്കോണ്ടിങ് ക്വസ്റ്റ്യൻ ട്വൽത്ത് ആൻസർ ബി ഓപ്ഷൻ നോമിനൽ ക്യാപിറ്റൽ അതിന് വേറെയും പേരുണ്ട് നോമിനൽ ക്യാപിറ്റൽ ഓർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് കമ്പനിസ് അലൗഡ് ടു റൈസ് ഏതുവരെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളൂ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ ചെയ്തോളം നിർബന്ധമൊന്നുമില്ല പക്ഷെ ആ മാക്സിമം ലിമിറ്റാണ് എന്ത് നോമിനൽ ക്യാപിറ്റൽ ഓർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാൻ പറ്റിയായിരിക്കും പക്ഷേ നോമിനൽ ക്യാപിറ്റൽ എന്നൊരു പേര് അതിനുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റണമെന്നില്ല അതായത് അതാ കോസ്റ്റ് ഞാൻ ചോദിച്ചത് നോമിനൽ ക്യാപിറ്റൽ അപ്പോൾ നോമിനൽ ക്യാപിറ്റൽ ഓർ ഓഥറൈസ്ഡ് ക്യാപിറ്റൽ ബി ഓപ്ഷൻ ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ നോക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദി വാല്യുവേഷൻ ഓഫ് ഏത് വാല്യുവേഷനിലാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിക്കുക ഡൗട്ട്സ് ഒന്നുമില്ല പ്ലസ് വൺ പാർട്ട്നർഷിപ്പ് അക്കൗണ്ടിനെ പഠിച്ചിട്ടുണ്ടാകും പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബി ഓപ്ഷൻ എന്താ പറയുക ഗുഡ്വിൽ ഗുഡ് വിൽ വാല്യുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് എന്താ പറയുക സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് മറ്റ് രണ്ട് മെത്തേഡ് വേറെയുണ്ട് ഉണ്ട് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്നിങ്ങനെ മൂന്ന് മെത്തേഡും മെയിൻ ആയിട്ട് എപ്പോഴും പറയാറുണ്ട് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഇവയൊക്കെയാണ് ഗുഡ് വില് വാലുവേഷൻ ഉപയോഗിക്കാറ് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതി നാലാമത്തത് ദ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ ഈസ് റെഗുലേറ്റഡ് ബൈ ഡിബെഞ്ചർ ഇഷ്യൂ റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ വേറെ ആരും അല്ല അത് സെബി തന്നെയാണ് അതിൽ കൺഫ്യൂഷൻ എടുക്കാമെന്നില്ല പതിനാലിൻ്റെ ആൻസർ എ തന്നെയാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റല്ലേ ഇന്ത്യൻ സെക്കൻഡറി മാർക്കറ്റല്ലേ സ്റ്റോക്ക് മാർക്കറ്റിലെ എൻ എസ് സി ബി എസ് സി മാർക്കറ്റുകളിൽ ഇക്വിറ്റി ഡിബെഞ്ചറുകളെല്ലാം ഇക്വിറ്റി ഡെപ്റ്റുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തന്നെയാണ് സെബി തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ഫോർട്ട് ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വെൻ വൺ കമ്പനി ടേക്ക് ഓവർ അനദർ കമ്പനി ഇറ്റ് ഈസ് കാൾഡ് ഒരു കമ്പനി മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ആണ് കൺഫ്യൂഷൻ ഉണ്ടാവാത്ത രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം ടേക്ക് ഓവർ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻത്ത് എന്താ പറയാം ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ അബ്സോപ്ഷൻ ആണ് ആണ് ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ അതിലുണ്ടാവുക എന്ന് പറയുമ്പോൾ രണ്ട് കമ്പനികൾ ചേർന്ന് ഒന്നായിട്ട് പുതുതായിട്ട് കമ്പനി ഫോം ചെയ്യുന്നു പിന്നെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ് ഇൻ്റർണൽ റീകൺസ്ട്രക്ഷൻ വലിയ മാറ്റം ഉണ്ടാവില്ല അത് എന്താ പറയുക അതിൻ്റെ അസെറ്റ് ലാബിലിറ്റി റീസ്ട്രക്ചർ ചെയ്യപ്പെടുന്നേ ഉള്ളൂ പക്ഷേ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഏറെക്കുറെ ആ മാൽ അല്ലെങ്കിൽ പോലും അതേപോലെയാണ് അതിൻ്റെ അസെറ്റ് ലാബിലിറ്റിയിൽ എന്തുണ്ട് മാറ്റം വരുന്നുണ്ട് അതിലും അതെല്ലാം ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് കൂടുതൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം താങ്ക്സ് ഫോർ വാച്ചിങ്